ഹലോ, അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് വിസ ക്യു എൻ എ സെഷൻ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം കുറെ പേർക്ക് കുറെ ഡൗട്ട്സും എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എന്തായാലും ജനറലൈസ് ചെയ്തിട്ട് ഇവിടെ ആൻസർ ചെയ്യാന്ന് കരുതി. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാരും ചോദിക്കുന്ന സെയിം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മൾ ഓർത്തു, നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഹെൽപ്പ് ഉള്ളതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നു നിൽക്കുന്നത്. അപ്പൊ ഇച്ചു, ആദ്യത്തെ ചോദ്യമാണ്, ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ അതോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണോ? ഓക്കെ, നമ്മളിപ്പോ പറയുന്നതെല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റിനെ കുറിച്ചാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും പെർ സെമിസ്റ്റർ 6 lakhs, 7 lakhs ഇതൊക്കെ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പയർ ടു കാനഡ ഒക്കെ സെയിം തന്നെയായിരിക്കും. അപ്പോൾ പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഫീസ്. അപ്പോൾ നമ്മളിപ്പോ പറയുന്നതെല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്. ട്യൂഷൻ ഫീസ് പബ്ലിക് യൂണിവേഴ്സിറ്റി ആകുമ്പോഴത്തേക്കും നമുക്ക് ട്യൂഷൻ ഫീസ് വരുന്നത് 750 euros ആയിരിക്കും പെർ സെമിസ്റ്റർ. അതിപ്പോ ബാച്ചിലേഴ്സിനാണെങ്കിലും മാസ്റ്റേഴ്സിനാണെങ്കിലും ഒക്കെ ഏകദേശം സെയിം ആണ്. 750 euros വരുന്നുള്ളൂ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ. യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ നമുക്ക് ജർമ്മൻ ആണോ വേണ്ടത്? അത് കുറെ പേര് എന്നോട് ചോദിച്ചാണ്, ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റില്ലെന്ന്. പഠിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ സെർച്ച് ചെയ്യണം ഏതൊക്കെ. ഇവിടുത്തെ ബാച്ചിലേഴ്സ് വരുമ്പോഴത്തേക്കും മിക്ക കോഴ്സുകളും ജർമ്മനിലാണ് ഉള്ളത്. പക്ഷേ എന്നാലും ഇംഗ്ലീഷിലുള്ള കോഴ്സുകളും ഉണ്ട്. പക്ഷേ മാസ്റ്റേഴ്സിൽ കുറേ നമുക്ക് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ സെർച്ച് ചെയ്യുക, യൂണിവേഴ്സിറ്റി സൈറ്റുകളിൽ പോവുക, ഇംഗ്ലീഷ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക, അങ്ങനെ അപ്ലൈ ചെയ്യുക. അതിന് പിന്നെ IELTS വേണമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ചില യൂണിവേഴ്സിറ്റീസിൽ IELTS മാൻഡേറ്ററി ആണ്. പക്ഷെ ചില യൂണിവേഴ്സിറ്റീസ് IELTS ഇല്ലെങ്കിലും നമ്മുടെ MOI, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അടുത്തൊരു ചോദ്യമാണ്, നമുക്കിവിടെ ബാക്ക്ലോഗ് ഹിസ്റ്ററി കുഴപ്പമുണ്ടോ? ബാക്ക്ലോഗ് ഹിസ്റ്ററി കുഴപ്പമുണ്ടോ, എത്ര പെർസെന്റേജും ആവശ്യമാണെന്ന് പറഞ്ഞ് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ബാക്ക്ലോഗ് ഹിസ്റ്ററി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇതിൽ പറയുന്നില്ല, അങ്ങനെ ബാക്ക്ലോഗ് പ്രശ്നമുണ്ട് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുമല്ല, പെർസെന്റേജ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ. ഞാൻ കുറെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൊക്കെ കയറി നോക്കിയിട്ടും യൂണിവേഴ്സിറ്റിയിലെ പെർസെന്റേജ്, മിനിമം പെർസെന്റേജ് വേണം എന്ന് അവർ പറയുന്നില്ല. ഇവരുടെ എല്ലാം പറയുന്നത് ക്രെഡിറ്റ് പോയിന്റ്സ് ആണ്. നമ്മുടെ ഏത് യൂണിവേഴ്സിറ്റി, നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റീസിലൊക്കെ പഠിക്കുമ്പോൾ ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടുമല്ലോ. ഓരോ സബ്ജക്ട് പാസ്സാകുമ്പോൾ നമുക്ക് ഇത്ര ക്രെഡിറ്റ് പോയിന്റ്സ് കിട്ടും, ECTS കിട്ടും. അതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത്ര 180 ECTS കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മിനിമം ഒരു പെർസെന്റേജോ അല്ലെങ്കിൽ ഒരു ബാക്ക്ലോഗോ ഒന്നും ഇവിടെ ഇതിൽ പറയുന്നില്ല. പിന്നെ ഇവര് എന്താണ് സെലക്ഷൻ കമ്മിറ്റി എടുക്കുന്ന ക്രൈറ്റീരിയ എന്ന് നമുക്ക് അറിയത്തില്ല, അത് അവർ പുറത്ത് പറഞ്ഞിട്ടുമില്ല. അടുത്ത ചോദ്യം, ഇവിടെ എത്ര, ഇവിടെ ഏത് ഇൻടേക്കിലാണ് വരുന്നത് നല്ലത്? ഏത് ഇൻടേക്കിലാണ്? ചില മിക്കവരും ഇപ്പൊ എന്നോട് ചോദിച്ചു മാർച്ച് ഇൻടേക്കിലോട്ട് കയറാൻ പറ്റുമോ, പിന്നെ ഇവിടെ ഇപ്പൊ കാനഡ UKയിലൊക്കെ 3 ഇൻടേക്കുകളൊക്കെ ഉണ്ട്, അതുപോലെ ഇവിടെയും ഉണ്ടോ എന്ന്. പക്ഷെ ഇവിടെ മെയിൻ ആയിട്ട് മിക്ക യൂണിവേഴ്സിറ്റീസിലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് സെപ്റ്റംബർ ഇൻടേക്ക്, സമ്മർ ഇൻടേക്ക് ആണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മുന്നേ ആയിട്ട് അവര് നമ്മള് അഡ്മിഷന്റെ ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് ഈസി ആയിട്ട് വരാൻ വേണ്ടി സെപ്റ്റംബർ ഇൻടേക്കിലോട്ടാണ് മിക്കതും ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷെ ചില യൂണിവേഴ്സിറ്റീസിലൊക്കെ മാർച്ച് ഇൻടേക്കിലോട്ടും ഓപ്പൺ ആണ്. അത് പക്ഷെ കുറച്ച് ഉള്ളൂ, വളരെ കുറച്ച് കോഴ്സുകളെ ഉള്ളൂ മാർച്ച് ഇൻടേക്കിൽ ഓപ്പൺ ആയിട്ടുള്ളത്. ബാക്കി ഒരു മിക്ക എല്ലാ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉള്ള എല്ലാ ഇതും എല്ലാ കോഴ്സുകളും നമുക്ക് സെപ്റ്റംബർ ഇൻടേക്കിലോട്ടാണ് ഉള്ളത്. അപ്പൊ ഏറ്റവും ഈസിയും സെപ്റ്റംബർ ഇൻടേക്കിലോട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വിസ എല്ലാം കിട്ടി വരാനൊക്കെ സെപ്റ്റംബർ ഇൻടേക്ക് ആയിരിക്കും എപ്പോഴും നല്ലത്. കൂടുതൽ സ്കോപ്പ് ഉള്ള ഫീൽഡ് ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടുത്തെ ലാംഗ്വേജ് ജർമ്മനാണ്. സോ നമുക്ക് ജർമ്മൻ വേണ്ടാതെ നമുക്ക് ഇവിടെ സ്കോപ്പ് ഉള്ളത് സോഫ്റ്റ്വെയർ ഫീൽഡ്, IT ഫീൽഡ് നല്ലൊരു ഓപ്ഷൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് IT ഫീൽഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല, കോഡിങ്ങും ഇതെല്ലാം നമ്മള് മെഷീനുമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ജർമ്മൻ അധികം ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ലൈക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ട് ജോബ് അവൈലബിൾ ആയിട്ടുള്ളതും നമുക്ക് IT ഫീൽഡാണ്. അടുത്ത ചോദ്യം, എത്രയാണ് ഇവിടെ ആവറേജ് സാലറി കിട്ടുന്നത് പാർട്ട് ടൈമിനെ പറ്റി? പാർട്ട് ടൈം, ഓക്കെ, പാർട്ട് ടൈമിൽ ഇവിടെ ആവറേജ് സാലറി വരുന്നത് ഒരു 10 euros പെർ അവർ ആണ്. അത് ഡിപ്പെൻസ് ആണ്. പിന്നെ നമുക്കിപ്പോ നമ്മുടെ പ്രൊഫഷണലി നമ്മൾ പാർട്ട് ടൈം ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി കൂടുതൽ കിട്ടും. പക്ഷേ ഒരു ആവറേജ് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 10 euros പെർ അവർ കിട്ടും. പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഈസി ആണോ ഇവിടെ? പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഈസി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടായ്മ ഇല്ല. പക്ഷേ ജർമ്മനി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. അല്ലെങ്കിൽ ജർമ്മനി ഇല്ലെങ്കിലും നമുക്ക്
ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോ ഒന്നല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോ സോഫ്റ്റ്വെയർ ഐ ടി ഫീൽഡ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല നമുക്ക് ഇപ്പോ നമുക്ക് അങ്ങനത്തെ ടെക്നിക്കൽ ഫീൽഡ് അല്ല നമുക്ക് അല്ലാതെ ചെയ്യുവാനാണെങ്കിൽ ഇപ്പോൾ മക്ഡൊണാൾഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഫുഡ് ഡെലിവറി ജോബ്സ് ഉണ്ട്, പിന്നെ ക്ലീനിങ് ജോബ്സ് ഉണ്ട്. അതിനൊന്നും അധികം ജർമ്മൻ ആവശ്യമില്ല. നമുക്ക് ചെറിയൊരു നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സർവേ ചെയ്യാവുന്നുള്ളൂ. ജർമ്മനി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സർവേ ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ജോബ് നമ്മൾ എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം അവിടെ? ആ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ബാക്കി എല്ലാ കൺട്രീസും പോലെ 20 hours പെർ വീക്കാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന അലൗഡ് ആയിട്ടുള്ള സമയം. പക്ഷെ ചില കേസിലും മാത്രം ഇപ്പൊ നമ്മള് നല്ലൊരു എംപ്ലോയറിന്റെ അടുത്താണ് നമ്മൾക്ക് പോകുന്നത്, നമുക്ക് കിട്ടുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് 25 hours പെർ വീക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ജനറൽ കേസ് അല്ല. ജനറൽ കേസ് നമുക്ക് 20 hours പെർ വീക്കാണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളിൽ ഇംഗ്ലീഷ് ഉണ്ടോ? അത് എനിക്ക് കുറെ പേര് എനിക്ക് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളുടെ കുറിച്ച് എൻക്വയറി ചെയ്തായിരുന്നു. പക്ഷെ എന്റെ അറിവിൽ വെച്ചാണ്, എനിക്ക് അത്ര അറിവില്ല, എന്നാലും എന്റെ അറിവിൽ വെച്ച് മെഡിക്കൽ റിലേറ്റഡ് ഉള്ള എല്ലാ കോഴ്സുകളും എല്ലാ ഫീൽഡിനും ജർമ്മൻ കമ്പൽസറി ആണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വൈഫ് അവള് നേഴ്സാണ്, സോ അവൾക്ക് ഇവിടെ ജോലി ചെയ്യാനെല്ലാം നമുക്ക് ജർമ്മൻ B2 level വേണം. സോ മെഡിക്കൽ റിലേറ്റഡ് നമുക്ക് പഠിക്കണമെങ്കിലും നമുക്ക് B2 level പാസ്സായാലാണ് നമുക്ക് ഇവിടെ ഇംഗ്ലീഷിലെ കോഴ്സുകൾ അവൈലബിൾ അല്ല. വിസ പ്രോസസ് നമുക്കിപ്പോ ഒരു അഡ്മിഷൻ കിട്ടി, നമ്മൾ വിസയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഒരു അവര് പറയുന്ന ഒരു 3 months ആണ് എംബസി പറയുന്നത്. പക്ഷെ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി 2 months അല്ലെങ്കിൽ 1.5 months നമുക്ക് വിസ കിട്ടും. അതാണ് വിസ പ്രോസസിംഗ് ടൈം. അടുത്ത ചോദ്യമാണ്, സ്റ്റേ ബാക്ക് എത്ര നാളാണ്? സ്റ്റേ ബാക്ക് നമുക്ക് ഇവിടെ വരുന്നത് 1 year ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് 1 year ആണ് നമുക്ക് ഇവിടെ സ്റ്റേ ബാക്ക് കിട്ടുന്നത്. അടുത്ത ചോദ്യം, അഡ്മിഷൻ ക്രൈറ്റീരിയ എന്താണ്? അഡ്മിഷൻ ക്രൈറ്റീരിയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദ്യം? അഡ്മിഷൻ ക്രൈറ്റീരിയ എന്താണ്? എൻട്രൻസ്, അതായത് എൻട്രൻസ് എക്സാം ആണ് ഇവിടെ വേണോ അതോ ഡയറക്റ്റ് ഇന്റർവ്യൂ ആണോ എന്നാ ചോദിച്ചേക്കുന്നത്? ഓക്കെ ഓക്കെ, അഡ്മിഷൻ ക്രൈറ്റീരിയ. ഓക്കെ, അവിടെ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്, ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് ഇന്റർവ്യൂ ഉണ്ട്, ചില യൂണിവേഴ്സിറ്റീസ് നമുക്ക് ഇതൊന്നുമില്ല, നമ്മുടെ കരിക്കുലം വിറ്റയും നമ്മുടെ മോട്ടിവേഷൻ ലെറ്ററും എല്ലാം സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. സോ അതൊക്കെ ഓരോ യൂണിവേഴ്സിറ്റി ഡിപ്പെൻഡ്സ് ആണ്. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു ആ യൂണിവേഴ്സിറ്റിക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ള അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് അവരുടെ ക്രൈറ്റീരിയ സെലക്ഷൻ പ്രോസസ്സിൽ നിന്ന്. സോ അതപ്പോൾ നമ്മൾ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല, ഓരോ യൂണിവേഴ്സിറ്റീസിനും വേറെ വേറെയാണ്. അടുത്ത ചോദ്യം ചോദിച്ചേക്കുന്നത്, ഇവിടെ മാസ്റ്റേഴ്സ് കോഴ്സിന് 1 year ആണോ അതോ 2 year പ്രോഗ്രാം ആണോ? അത് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാസ്റ്റേഴ്സ് കോഴ്സ് ഇവിടെ 1 year പ്രോഗ്രാം അല്ലേ, നമ്മുടെ UK 1 year പ്രോഗ്രാം ആണല്ലോ, അതുപോലെ അല്ലേ ഇവിടെ? അല്ല, ഇവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം എല്ലാം 2 years പ്രോഗ്രാം ആണ്. നമ്മുടെ ഏത് ലൈക്ക് മാസ്റ്റേഴ്സ് ഏതിലെടുക്കുക, ഏത് ഫീൽഡിലാണെങ്കിലും, മാനേജ്മെന്റിലാണെങ്കിലും എഞ്ചിനീയറിംഗിലാണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും 2 years ആണ് ഇവിടെ വരുന്നത്. അടുത്തത്, ഡയറക്റ്റ് ജോബ് വിസ കിട്ടുമോ ഇവിടെ? ഡയറക്റ്റ് ജോബ് വിസ ഇവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. അതും നമ്മൾ ഭയങ്കര നമ്മുടെ നല്ല പ്രൊഫൈലൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിലുള്ളവരെ ഡയറക്റ്റ് അവരും കോണ്ടാക്ട് ചെയ്ത് വിളിച്ചവരെ കേസൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഡയറക്റ്റ് നമുക്ക് ജോബിന് വരില്ല, ഇച്ചിരി പാടാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ഫീൽഡ് ആണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഹോപ്പ് ഉണ്ട് അങ്ങനെ കിട്ടുമെന്ന്. അല്ലാതെ വേറൊരു ഫീൽഡിലും ഡയറക്റ്റ് നമുക്ക് കയറി വരാൻ ഇച്ചിരി പാടായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അടുത്ത ചോദ്യം, ഡിപ്ലോമ കഴിഞ്ഞ് ഏതെങ്കിലും കോഴ്സ് ചെയ്യാൻ പറ്റുമോ? ഡിപ്ലോമ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ കോഴ്സുകൾ ഇല്ല. പിന്നെ ഇവിടെ വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാം. പക്ഷെ ഡിപ്ലോമ കോഴ്സുകൾ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയും, അത് ചെയ്യണമെങ്കിൽ പക്ഷെ ജർമ്മൻ വേണം. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിലെ ഹൗസ് ബിൽഡിംഗ് കോഴ്സുകളൊന്നുമില്ല. പക്ഷെ നമുക്ക് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ ചെയ്യാം, പക്ഷെ അത് ജർമ്മനിലായിരിക്കും ചെയ്യേണ്ടത്. അത് നമ്മൾ B2 ഒക്കെ പാസ്സായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ബിൽഡിംഗ് കോഴ്സുകൾ ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം വന്നേക്കുന്നത്, ഇവിടെ പഠിക്കാൻ ലോൺ കിട്ടുമോ? ചില ഇതുപോലെ തന്നെ എനിക്ക് വേറെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ഇപ്പൊ ലാറ്റ്വിയോ അവിടെയൊക്കെ ബാക്ക് ലിസ്റ്റഡ് കൺട്രി ആണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അതുകൊണ്ട് അങ്ങോട്ടൊക്കെ സ്റ്റുഡന്റ് ലോൺ ലൈക്ക് ലോൺ കിട്ടാൻ, എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ പാടാണെന്ന് ബാങ്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ ഓസ്ട്രിയയില് നമുക്ക് ബാങ്കുകൾ നമുക്ക് സ്റ്റുഡന്റ് ലോൺ ഒക്കെ തരുന്നുണ്ട്. അത് അന്വേഷിച്ച അറിയാൻ പറ്റും. അത് നമ്മുടെ ഓസ്ട്രിയ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു കൺട്രിയാണ്. അടുത്ത ചോദ്യമേ, ഷോ മണി എത്രയാണ്? ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണോ അതോ സേവിങ്സ് അക്കൗണ്ട് ആണോ? അതും കുറെ പേര് എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്, എത്രയാണ് ഷോ മണി കാണിക്കേണ്ടത്, ജർമ്മനി പോലെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലാണോ ഇടേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്.
നമുക്ക് വരുന്നത് ഷോമണി വരുന്നത് രണ്ട് ഇതിലാണ്. 24 വയസ്സിലെ മുകളിലുള്ളവർക്ക് ഒരു 11 ലക്ഷവും 24 വയസ്സിലെ താഴെയുള്ളവർക്ക് ഒരു ഏകദേശം 8 ലക്ഷവുമാണ് കാണിക്കേണ്ടത്. അതെല്ലാം നമ്മുടെ നാട്ടിലെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ മതി. അതൊരു 3 മന്ത്സ് ആണ് നമ്മൾ അവർ പറയുന്നത്. നമ്മൾ 6 മന്ത്സ് സ്റ്റേറ്റ്മെന്റ് എടുക്കണം, പക്ഷെ 3 മന്ത്സ് എങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കണം. അങ്ങനെയാണ് ഇടേണ്ടത്. സോ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ട, നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ മതി. പക്ഷേ ഇത്രയാണ് എമൗണ്ട് വരുന്നത്, 11 ലക്ഷം 24 വയസ്സിന് മുകളില്, 24 വയസ്സിന് താഴെ 8 ലക്ഷം. സ്പൗസ് വിസയിൽ വന്നു കഴിഞ്ഞാൽ സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതെല്ലാം നമുക്ക് ഇവിടുത്തെ AMS എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. AMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എംപ്ലോയ്മെന്റ് എല്ലാം കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ ഗവൺമെന്റ് ഓഫീസ്, അവരുടെ നിന്ന് നമുക്ക് പെർമിറ്റ് മേടിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു ജോലി കണ്ടുപിടിക്കുക, ജോലി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ ജോലി തരുന്ന ആളാണ് AMSലോട്ട് ഇത് കൊടുക്കുന്നത്, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു എംപ്ലോയർ ഉണ്ട്, അപ്പോൾ നമുക്ക് ഞങ്ങൾ ഇവരെ എടുക്കുകയാണ്, ഇവർക്ക് വർക്ക് പെർമിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. സോ AMS അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ വന്നാലും നമുക്ക് ഇവിടെ അങ്ങനെയാണ്, നമുക്ക് ഡയറക്റ്റ് നമുക്ക് ജോബ് കണ്ട് ജോബ് കയറാൻ പറ്റത്തില്ല, നമുക്ക് വർക്ക് പെർമിറ്റ് എടുക്കണം. ഇത് നമ്മളിപ്പോൾ 20 മണിക്കൂർ നമുക്ക് ലീഗലി അലൗഡ് ആണെങ്കിലും നമ്മൾ വർക്ക് പെർമിറ്റ് എടുത്താലേ, ലൈക്ക് അത് ഒറ്റയടിക്ക് ഒരു പ്രാവശ്യമല്ല വർക്ക് പെർമിറ്റ് എടുക്കുന്നത്, നമ്മൾ ഓരോ ജോലിക്ക് കയറുമ്പോഴും ഓരോ വർക്ക് പെർമിറ്റാണ്, ഓരോ ജോലിക്ക് വേണ്ടിയാണ് വർക്ക് പെർമിറ്റ് തരുന്നത്. സോ നമ്മൾ വർക്ക് പെർമിറ്റ് എടുക്കുക, ജോലിക്ക് കയറുക, അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇതാണ് നമുക്ക് ഇന്നത്തെ Q&A സെഷൻ റൗണ്ട് ഉള്ളത്. അപ്പോ എന്തായാലും എല്ലാരും എല്ലാവരുടെയും ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് കരുതി. അപ്പൊ നമ്മൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെഷനിൽ കമന്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.